ഹായ് ഫ്രണ്ട്സ് മജ്ജ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സാമ്പാർ തയ്യാറാക്കാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് കിടക്കാം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പരിപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം അതിവിടെ നന്നായിട്ട് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കണം അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും ചേർക്കണം ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം അപ്പോൾ വെള്ളവലേശം കൂടിപ്പോയത് കൊണ്ട് കുഴപ്പമില്ല ഇനി നമുക്ക് സാമ്പാർ കഷ്ണം വേവിക്കാനുണ്ടല്ലോ അപ്പം കൂടുതലാണെങ്കിൽ നമുക്ക് ആ സാമ്പാർ കഷ്ണത്തിലേക്ക് മാറ്റാം അതനുസരിച്ച് വെള്ളം വയ്ക്കാം ഒരു മൂന്ന് ഫിസല് മതിയാവും ഈ പരിപ്പ് വെന്ത് കിട്ടാനായിട്ട് ഞാനിവിടേതേ മൂന്ന് ഫിസിലായിട്ടുണ്ട് ഇനി ഇത് ഇറക്കി വയ്ക്കാം ഇവിടെ കഷ്ണം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം അതിനകത്തേക്ക് വഴുതനങ്ങ മുരിഞ്ഞക്കോല് ഉരുളൻ സവാള നീളത്തിലരിഞ്ഞതാണ് അല്ല ക്യാരറ്റ് ചേമ്പും വിത്ത് പിന്നെ ചെറിയ ഉള്ളി പൊളിച്ചതാണ് അരിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇത്രയും കഷ്ണമാണ് അരിഞ്ഞു വെച്ചത് ഇനി നമുക്ക് ഈ പരിപ്പ് വെന്ത് നോക്കാം പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ചരിവത്തിലേക്ക് മാറ്റാം ചെറിയ പാത്രത്തിലേക്കാണ് ഞാൻ മാറ്റുന്നത് ഇനി ഈ കുക്കറിൽ തന്നെയാണ് കഷ്ണമായിട്ട് വേവിക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മുളക് പൊടി ഒരു ലേശം ഉപ്പും കൂടിയിട്ട് ഈ കഷ്ണമൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഫിസിൽ മതിയാവും ഈ കഷ്ണം നന്നായിട്ട് വെന്ത് കിട്ടും ഒറ്റ ഫിസിൽ മതി നന്നായിട്ടിവിടെ വെന്ത് വന്നു കഷ്ണമൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ചെറുത് ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ട് തക്കാളി ചേർക്കാം പിന്നെ ഒരു നുള്ളു പുളി പിഴിഞ്ഞതാണ് അതായത് വാളമ്പുളി പിഴിഞ്ഞതാണ് ഒഴിക്കുന്നത് ഇനി ആ വെന്ത് വന്ന പരിപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ലേശം എണ്ണ ഒഴിക്കുക രണ്ടുമൂന്ന് വെണ്ടയ്ക്കയാണ് അത് നീളത്തിലരിഞ്ഞു അതൊന്ന് എണ്ണയിലേക്കിട്ട് മൂപ്പിച്ചെടുക്കുക വെണ്ടയ്ക്ക പച്ചയ്ക്ക് ചേർക്കുന്നത് അത് അലത്ത് പോകും ഇതാകുമ്പോഴത്തേക്കും അലക്കാതെ കിടന്നോളും അതിനാണ് നമ്മൾ നമ്മളിതൊന്ന് വാട്ടിയിടുന്നത് ഇതേ വെണ്ടക്ക വാട്ടി സാമ്പാറിലേക്ക് ഇടാം നമ്മളൊരു കടുക് വറുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അത് ചട്ടി വെച്ചു കടുകിട്ടു ഇനി ഉണക്കമുളകാണ് നമ്മൾ മൂന്നാല് അരിഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്നാലെണ്ണം അതുകൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ഇളക്കി മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പാത്രത്തിലേക്ക് അതൊന്ന് കോരി മാറ്റാം ആ കോരി മാറ്റിയതിന് ശേഷം വേണം പിന്നെ നമ്മൾ സാമ്പാർ ഇവിടെ മൂപ്പിച്ചെടുക്കാനുണ്ട് നമുക്ക് നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ ഒരു ലേശം എണ്ണ ഒഴിച്ചെടുക്കാം നോക്ക് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടത് കാൽസ്പൂൺ മുളക് പൊടി ഒരു വലിയ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം മുളക് പൊടി ഇത്ര കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ലേശം കൂടി ചേർക്കാം അതുപോലെ തന്നെ ഒരു പിഞ്ച് കായപ്പൊടി കൂടി ചേർത്ത് സാമ്പാർ പൊടിയുടെ അകത്ത് ഉള്ളതാണല്ലോ കായപ്പൊടിയൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ കായപ്പൊടിയൊക്കെ കുറച്ച് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് തീ നമ്മൾ ഓഫ് ചെയ്തിട്ട് ഇത് പൊടി മൂപ്പിച്ചാലും മതി കാരണം ചട്ടിക്ക് നല്ല ചൂടുണ്ടാവുമല്ലോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വരപ്പ് തിളച്ചപ്പോഴത്തേക്കും അത് നമ്മൾ സാമ്പാറിനകത്തേക്ക് ഒഴിക്കുവാണ് സാമ്പാർ നടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നു നല്ല മണമൊക്കെ വരുന്നുണ്ട് സാമ്പാർ റെഡിയായി നമ്മൾ വറുത്ത് മാറ്റിവെച്ചാൽ വറ കൂടി നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതുപോലൊന്ന് സാമ്പാർ തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റായിരിക്കും